യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്ലവേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ നമുക്ക് വീഡിയോയിൽ കാണാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വലിയൊരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്യട്ടെ, ബെല്ലൈക്കൺ നമ്പർ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്രാഫ്റ്റിന് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ കുറച്ച് കമ്പികളാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 3 കമ്പികളാണ്. എത്ര കമ്പികൾ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് ബെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പിയാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പം ഇതിൻ്റെ പ്രത്യേകിച്ച് അളവില്ല, ഒരു ചെറിയൊരു അളവിൽ എടുത്താൽ മതി. അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ തെർമോകോൾ ബോൾസ് ആണ്. ഇതൊക്കെ ഷോപ്പിൽ അവൈലബിൾ ആണ് വാങ്ങിക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ കമ്പിയുടെ ഒരു ഹാഫ് മുതൽ ടോപ്പ് വരെ ഈ തെർമോകോൾ ബോൾസ് കൊണ്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്നതിന് മുമ്പേ ആദ്യത്തെ ഒരു ബലത്തിന് വേണ്ടി നമുക്ക് ഒരു തെർമോകോൾ ബോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് ഇറക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനിയും ബാക്കിയുള്ള സൈഡെല്ലാം തെർമോകോൾ ബോൾസ് കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞു, ഏകദേശം ഈ ഒരു രൂപത്തിലായിരിക്കും. ഇപ്പം നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഈ രണ്ട് കമ്പിയും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബേസിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരു ക്യാനാണ്. ഏത് ടൈപ്പ് ക്യാൻ വേണമെങ്കിലും ബോട്ടിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ക്യാനിൻ്റെ ഒരു ഹാഫ് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ക്യാനിൻ്റെ ഹാഫ് പാർട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് നമുക്ക് സ്പോഞ്ച് ഒന്ന് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് സ്പോഞ്ച് നിറച്ചു. ഇനി അടുത്തായിട്ട് നമുക്കിതിൻ്റെ ഫുൾ ഔട്ട്സൈഡ് ഫുള്ള് കവർ ചെയ്യാൻ ഇതുപോലത്തെ ഒരു നൂലെടുത്ത് നമുക്കിതിൻ്റെ ഔട്ട്സൈഡ് ഫുള്ള് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നൂല് ഫുള്ള് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ നമ്മുടെ ഫ്ലവറിൽ ഉണങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ഈ ഫ്ലവറിനെല്ലാം ഒരു കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കൊടുക്കുന്നത് റെഡ് കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിലും കൊടുക്കാം. Thank you.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഒരെണ്ണം ഫുൾ കളർ അടിച്ച് കഴിഞ്ഞു. ഇനി ഇത് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി രണ്ടെണ്ണം കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ പെയിൻറ്റ് അടിച്ച് വല്ല ഉണങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ലീഫ് വെക്കാം. അതിനാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരു പേപ്പറാണ്, ഒരു ഗ്രീൻ കളർ പേപ്പറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ചെറിയൊരു സ്ക്വയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായി ഇതിൻ്റെ ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ മടക്കി കട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യമേ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വീണ്ടും മടക്കി കൊടുക്കുക. അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒന്നുകൂടെ മടക്കി കൊടുക്കുക. അതിനുശേഷം ഒരു ലീഫിൻ്റെ രൂപത്തിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലീഫിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്തിട്ട് ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയൊരു ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ അടിഭാഗം നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. അന്നേരം ഒരു ഹോൾ വരും. അപ്പോൾ നമുക്ക് ഒന്ന് കയറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഫ്ലവേഴ്സിനും നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഫ്ലവറിന് കൂടെ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ബേസിലേക്ക് ഇത് ഉറപ്പിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ വെക്കുന്നതിന് മുമ്പേ നമ്മുടെ ബേസിൽ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലീഫ് കൂടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ഫ്ലവറും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വെച്ച് കഴിഞ്ഞ് ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക്. ഇപ്പോൾ നമ്മുടെ ചെറിയൊരു ഫ്ലവർ വേസിൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ശ്രീമക്ഷി സൈനിങ്.